അപ്പം നമ്മൾ വന്നത് ഏർലി 3 മണി വെളുപ്പിനായിരുന്നു വന്നത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ഈവനിങ് ആണ് അവിടുന്ന് കളക്ട് ചെയ്തത്. അപ്പം നമ്മൾ മിനിങ്ങാന്ന് രാത്രിയാണ് നമ്മൾ കളക്ട് ചെയ്ത് രാത്രിയാണ് നമ്മൾ കണ്ടത്. അപ്പം നല്ല രീതിയിലുള്ള എന്താ പറയുക, ഭയങ്കര മോശമായ രീതിയിലുള്ളൊരു ഇതാണ്. അതായത് വധഭീഷണി എന്ന് പറഞ്ഞാൽ കൈ വെട്ടും, ചാട്ടക്കാരി എൻ്റെ ചാട്ടം നിർത്തിക്കോ എന്നുള്ളൊരു രീതിയിലാണ്. പിന്നെ എൻ്റെ കാല് വെട്ടും, കൈ വെട്ടും, അതിലും ഇതും വിഷമം എന്ന് പറഞ്ഞിട്ടെൻ്റെ മോളെ ഇല്ലാതാക്കും, അതേപോലെ ഹസ്ബൻഡിനെ ഇല്ലാതാക്കും എന്നുള്ള ഒരു ഭീഷണിയാണ്. ഞങ്ങൾ പറഞ്ഞാൽ ചെയ്യും, നിനക്കറിയാവുന്നതല്ലേ എന്നുള്ളൊരു രീതിയായിരുന്നു അതിലുള്ള. ആ ഉണ്ട് ഉണ്ട്. അതായത് ജോൺസൺ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ജോൺസൺ ചേട്ടൻ ഇത് ചെയ്തിട്ടുണ്ട്, ഇനി ഇനിയും വേണമെങ്കിൽ ചെയ്യും, നിന്നെയല്ല നിൻ്റെ അമ്മേനെയും ചെയ്യാൻ അവനറിയാം എന്ന് വെച്ചാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു രീതിയാണ്. നീ ചാടി അവിടെ വരെ ചാടുന്ന ഞങ്ങൾക്കറിയാം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ നമ്മൾ ഇന്നലെ എല്ലാവർക്കും പരാതി മെയിൽ ചെയ്തിട്ടുണ്ട്. DGP സാറിന് അയച്ചിട്ടുണ്ട്, ADGP സാറിന് അയച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ നമ്മൾ SP ക്ക് കോപ്പി ടു ചെയ്തിട്ടുണ്ട്. DIG ക്ക് എല്ലാവർക്കും കളക്ടർക്ക് അടക്കം നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. കാരണം ഇത്രയും ഒരു പബ്ലിസിറ്റിയിൽ നിൽക്കുമ്പോൾ തന്നെ ഇവർ ഇത്രയും ധൈര്യത്തോടെ വന്ന് ഭീഷണി മുഴക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഭയം വന്നു. കാരണം അവരെ എന്നെ നേരിട്ട് ഈ പറഞ്ഞ പ്രതി ചുങ്കത്ത് ജോൺസൺ 2018 നേരിട്ട് എന്നെ ഒരു ഗ്രാൻഡ് മാളിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് ഈ ഒരു ന്യൂസ് ഇത്രയും ഇതായപ്പം വീണ്ടും അത് എന്താ പറയുക, ഇത്രയും വന്നപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ അവരുടെ സ്വാധീനം ചെറുതല്ല. കാരണം ഇത് SP യുടെ അറിവോടും ഇവിടുത്തെ സിബിൻ്റെ അറിവോടും കൂടി തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴും അവർ ഒരു ഒത്തുതീർപ്പിൻ്റെ ഒരു ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ നമുക്ക് ഡയറക്റ്റ് അല്ലെങ്കിലും നമ്മൾ അറിയുന്നുണ്ട് അങ്ങനെ ഒരു ടൂണിലോട്ട് വരണം എന്നുള്ളൊരു ഭീഷണി രീതിയിലും അതേ ഒരു റിക്വസ്റ്റ് രീതിയിലായിരുന്നു. പിന്നെ അതൊരു ഭീഷണി രീതിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പം അവരുടെ ഒരു ഇല്ല, എന്തായാലും നമ്മൾ ഇത്രയും എന്താ പറയുക, ജനങ്ങളുടെ സപ്പോർട്ടും ഇത്ര മീഡിയയുടെ സപ്പോർട്ടും കൂടി നമ്മൾ മുമ്പോട്ട് ഇറങ്ങി. അപ്പോൾ അതെന്തായാലും സത്യം പുറത്ത് വരുന്നിടം വരെ എന്തായാലും ഈ പറഞ്ഞ പോലെ എൻ്റെ മോക്കും ഹസ്ബൻഡിനും അടക്കം ആണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു നല്ലൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഒട്ടും മടിക്കാത്ത ഒരിതാണ്. അപ്പം നമ്മൾ ഇന്നലെ ADGP സാറിനെ വിളിച്ചൊത്തിരി നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു വിറ്റ്നസ് പ്രൊട്ടക്ഷൻ നമ്മൾ നൽകാം എന്നുള്ള രീതിയിലാണ് സാർ സംസാരിച്ചിരിക്കുന്നത്. അതിലൊരു വിശ്വാസമുണ്ട്. എന്നാലും ഇപ്പോഴും ഇതുതന്നെയാണ് ഞാൻ പറയണത്. ഇപ്പം SP പൂങ്കുഴലി മാമിൻ്റെയും സിബിൻ്റെയും അറിവോട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം അവർ ഇതിന് പ്രതിക്ക് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. അവർ ഇന്നോ നാളെയായിട്ട് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനും എല്ലാം വരും. അവർ നല്ല രീതിയിൽ ക്യാരി ചെയ്യാമെന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് പോയി ഏതാണ്ട് ഒരു അരമണിക്കൂറിൽ മേളിൽ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ അവരെല്ലാം ഉറപ്പും തന്നിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു, ഒരു ഭീഷണി അല്ലെങ്കിൽ എന്താ നമുക്കെതിരെ എന്തെങ്കിലും ഒരു അറ്റാക്ക് നമ്മൾ പ്രതീക്ഷിച്ചു. കാരണം ഫസ്റ്റ് അവർ നമ്മൾ പ്രസ് മീറ്റിംഗ് വിളിച്ച് നെക്സ്റ്റ് ഡേ 4 മാസമായിട്ടും ഒരു എന്താ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്ത വന്നപ്പോഴാണ് നമ്മളൊരു പ്രസ് മീറ്റിങ്ങിലോട്ട് പോയത്. അപ്പം അവർ വിചാരിച്ചു അത് ആ കേസ് 4 മാസം കൊണ്ട് അതങ്ങ് ഇല്ലാതാവും, അതിൻ്റെ പുറകെ ആരും പോവുകയല്ലെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ഓൾ ഓഫ് സഡൻ നമ്മളൊരു പ്രസ് മീറ്റിങ്ങിലോട്ട് വന്നപ്പോൾ അവർ ശരിക്കും ഭയപ്പെട്ടു. നെക്സ്റ്റ് ഡേ അവർ അതിന് എന്താ ഒരു സഭയുടെ ഒരു ഇതിലോട്ട് ചേർത്ത് അതങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതും ഇല്ല, അതും പറ്റണില്ല, അതിലും അതും എന്താ പറയുക, ജനങ്ങൾക്ക് മനസ്സിലായല്ലേ, ജെനുവിനിറ്റി മനസ്സിലായെന്ന് വെച്ചപ്പം അവർ ഈ ഒരു ഇതിലോട്ട് വരും. ഇങ്ങനെ ഒരു കത്തിൻ്റെ രൂപമല്ല നമ്മൾ ഡയറക്ടർ അറ്റാക്ക് തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്.